അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ ഷഹീർ തങ്ങൾ ഉസ്താദ്, ബഹുമാനനായ ജലാൽ ഉസ്താദ്, മറ്റു പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹല്ല ഫദലു കൊണ്ട് ഇങ്ങനെ വന്ന് സംഗമിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്തു. അൽഹംദുലില്ലാഹ്. വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് നമ്മൾ രക്ഷാകർത്തൃയോഗം സംഘടിപ്പിക്കുന്നത്. അതിലൊന്ന് ഈ വർഷം മഹാനായ ഷെയ്ഖുന ഉസ്താദിൻ്റെ ഉറൂസിനോട് അനുബന്ധിച്ചുകൊണ്ട് തന്നെ ആവട്ടെ എന്ന നിലക്കാണ് ഈ സമയത്ത് ഇങ്ങനെ ഒരു സംഗമത്തിന് വേണ്ടി നിങ്ങളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. നമ്മുടെ മക്കളുടെ സ്ഥിതിഗതികൾ അറിയാനും അവരുടെ പഠനവും കാര്യങ്ങളും ഒക്കെ എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാനും ഒക്കെയാണ് നമ്മൾ ഇങ്ങനെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം സംഗമിക്കുന്നത്. നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ മക്കൾ എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മക്കളില്ലാത്തവർ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി വേദനിച്ചുകൊണ്ട് കണ്ണീര് ലഭിക്കുകയാണ്. പക്ഷേ മക്കളുള്ളവർക്ക് അതിൻ്റെ വില എന്താണ് എന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച തരുന്നു. ഈ കാഴ്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ വില എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ആ കാഴ്ച ഒരു വേള അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് തിരിച്ചെടുത്താൽ അപ്പോഴാണ് ഈ കാഴ്ചയുടെ വില എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതുപോലെ മക്കളുള്ളവർക്ക് മക്കൾ എന്ന അനുഗ്രഹം എത്രമാത്രം വലുതാണ് എന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. മക്കളില്ലാതിരിക്കുമ്പോഴാണ് ആ മക്കൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അനുഭൂതിയും സന്തോഷവും അനുഗ്രഹവും എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും നിങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ, അവരുടെ പഠന പുരോഗതിയും അധോഗതിയും എവിടെയാണ് എന്ന് മനസ്സിലാക്കാനും ഇത് ആവശ്യമാണ്. നിങ്ങളുടെ മക്കൾ, അവർ ഇപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മക്കൾ അല്ല, അവർ മദ്ഹറിന്റെ സന്തതികളാണ്. ഞാൻ നീട്ടി പറയുന്നില്ല, ഈ മദ്ഹറിൽ വെച്ചും ഒരു ഏഴോ എട്ടോ വർഷം പഠിക്കുമ്പോൾ ഈ മക്കൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നത് ഈ ഏഴ് വർഷത്തിൽ ഒരു നൂറോ നൂറ്റി അൻപതോ ദിവസങ്ങൾ മാത്രമാണ്. അതേസമയം ബാക്കിയുള്ള മുഴുവൻ ദിവസങ്ങളും മദ്ഹറിലാണ് അവർ കഴിച്ചുകൂട്ടുന്നത്. അങ്ങനെ കഴിച്ചുകൂട്ടുമ്പോൾ മദ്ഹറും അതിൻ്റെ പരിസരവും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും മുഴുവനും അവർക്ക് സുപരിചിതമാണ്. അതേസമയം നിങ്ങളുടെ നാട്ടിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ മദ്ഹറിന്റെ സന്തതികളായി തീരുകയാണ്. അവരെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തുന്നത് മഹത്തായ ഈ സ്ഥാപനമാണ്. അങ്ങനെ വരുമ്പോൾ അതിനെല്ലാം കാരണക്കാരൻ മഹാനായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദ് അവരുകളാണ്. അള്ളാഹു അവിടത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. ആ ഉസ്താദ് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മഹത്തായ ഈ സ്ഥാപനം ഇവിടെ തുടക്കം കുറിച്ചത് കൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഇത്രയും സുന്ദരമായി മതപരമായ വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ ഭൗതികമായ വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ട് പഠിക്കാൻ ഉള്ള അവസരം ഉണ്ടായത്.
അന്ന് ഉസ്താദ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒരു കാര്യത്തിന് അവസരമുണ്ടാകുമായിരുന്നില്ല. അപ്പൊ ഇന്ന് നമ്മുടെ മക്കൾ എവിടെ വെച്ചു മതപരമായ വിദ്യാഭ്യാസം നേടുന്നു. മതപരമായ വിദ്യാഭ്യാസം മാത്രമല്ല ഭൗതികപരമായ വിദ്യാഭ്യാസവും അതോടൊപ്പം അവർ സമ്പാദിക്കുന്നു. രണ്ടും ഇന്ന് അനിവാര്യമാണ്. കേവലം മതപരമായ വിദ്യാഭ്യാസം മാത്രം നേടിയാൽ ഇന്ന് സമൂഹത്തിനിടയിൽ ജീവിക്കാൻ അത്ര എളുപ്പം സാധ്യമല്ല. ജീവിക്കാൻ കഴിയും, കഴിയില്ല എന്നല്ല, പക്ഷേ പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത് വഅന്തുമുൽ അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, ഈമാനുള്ളവരാണെങ്കിൽ നിങ്ങളാണ് ഉന്നതന്മാർ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നമ്മളെപ്പോഴും ഉന്നതന്മാര് തന്നെയാവണം. എവിടെയായാലും നമ്മൾ ഒരിക്കലും താഴ്ന്നു പോകാത്ത നിലയിൽ ഈമാനുള്ള നമ്മൾ ഉയർന്നു തന്നെ നിൽക്കണം. അതിന് മതപരമായ വിദ്യാഭ്യാസം മാത്രമല്ല ഭൗതികമായി എത്രമാത്രം നമുക്ക് ഉയരാൻ കഴിയുമോ ആ ഉയരങ്ങൾ മുഴുവനും താണ്ടി നമ്മൾ ഉയരങ്ങളിലേക്ക് രണ്ട് നിലയിലും നമ്മുടെ മക്കൾ എത്തിപ്പെടണം. അതിനു വേണ്ടി ഇവിടെയുള്ള ഉസ്താദുമാരും ഇവിടത്തെ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റും മാത്രം ശ്രമിച്ചാൽ പോരാ, അതോടൊപ്പം തന്നെ രക്ഷിതാക്കളായ നിങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമ്മുടെ മക്കളെ ആ നിലക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നത് ഏത് നിലക്കും നമ്മുടെ മക്കളെ ഉയരങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇവിടെയുള്ള എല്ലാ ഉസ്താദുമാരും, ഇവിടെ ബഹുമാനപ്പെട്ട ജലാൽ ഉസ്താദ്, അതുപോലെ ഷഹീർ തങ്ങൾ ഉസ്താദ് അവർകൾ, മറ്റുള്ള ഉസ്താദുമാര്, ബഹുമാനപ്പെട്ട അനസ് ഉസ്താദ് അടക്കമുള്ള എല്ലാ ഉസ്താദുമാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളെ എത്രമാത്രം ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നതാണ്. അപ്പൊ അതിനു വേണ്ട എല്ലാ പിന്തുണയും നിങ്ങളിൽ നിന്നുണ്ടാകണം. ആ മക്കൾക്ക് വേണ്ട കിതാബും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തി കൊടുക്കാൻ, അത് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുകയും അതോടൊപ്പം ഇതുപോലെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം നിങ്ങളെ ഇവിടെ ഒന്ന് സംഘടിക്കണമെന്ന്, ഇവിടെ ഒന്ന് എത്തണമെന്ന് വിളിക്കുമ്പോൾ അതിന് നല്ല നിലയിൽ അത് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തി എല്ലാ നിലക്കും സഹകരിച്ചാൽ ഇൻഷാ അല്ലാ നമ്മുടെ മക്കളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അല്ലാഹു തആല നമ്മളെയും മക്കളെയും എല്ലാം നല്ല നിലക്ക് ഉയർത്തി നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ മഹാനായ ഷെയ്ഖുന തങ്ങൾ ഉസ്താദിനോടൊപ്പം ഒരുമിച്ചുകൂടാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഅഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.